അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും വിധത്തിലാണ് തൃശൂർ നെഹ്റു പാർക്കിന് മുന്നിൽ വാഹനത്തിലെത്തുന്നവർ നടു റോഡിലേക്ക് ചൂട് വെച്ചിറങ്ങുന്നത് ചീറിപ്പായുന്ന വാഹനങ്ങൾക്കിടയിൽ കുരുന്നുകൾ അടക്കമുള്ളവർ അകപ്പെടാതിരിക്കാനായി സുരക്ഷിതമായ സംവിധാനം വേണമെന്ന ആവശ്യമാണ് ചർച്ചയാകുന്നത് തൃശ്ശൂർ സ്വരാജ് റൌണ്ടിൽ നെഹ്റു പാർക്കിന്റെ പ്രധാന കവാടത്തിനരികിലാണ് അപകടം ഒളിഞ്ഞിരിക്കുന്നത് ഇന്നർ ഫുട്പാത്തിനോട് ചേർന്ന് ഓട്ടോറിക്ഷയിൽ പാർക്കിലെത്തുന്നവർ ചാടിയിറങ്ങുന്നത് ചീറിപ്പായുന്ന വാഹനങ്ങൾക്ക് മുന്നിലേക്കാണ് പാർക്കിലേക്കെത്തുന്ന കുരുന്നുകളാണ് ഈവിധം അപകട ഭീഷണി ഏറെ നേരിടുന്നത് വാഹനങ്ങൾക്ക് പാർക്കിന്റെ പ്രധാന കവാടത്തോട് ചേർന്ന് നിർത്താൻ സംവിധാനമില്ലാത്തതാണ് ഇതിന്റെ അടിസ്ഥാന പ്രശ്നം റോഡരികിൽ നിർത്തുന്ന ഓട്ടോറിക്ഷയാകട്ടെ ബൈക്കാകട്ടെ ഇടത്തുവശത്തേക്കാണ് യാത്രക്കാർ ഇറങ്ങുക സ്വരാജ് റൌണ്ടിൽ ഏറ്റവും തിരക്കുള്ള ഇടമായതിനാൽ തന്നെ പിന്നിൽ നിന്നും വാഹനങ്ങൾ വന്നിടിക്കാനുള്ള സാധ്യത ഏറെയാണ് ഒരു ചെറിയ അശ്രദ്ധയ്ക്ക് ഒരു വിലപ്പെട്ട ജീവൻ നൽകേണ്ട അവസ്ഥയാണിവിടെ ഓട്ടോറിക്ഷ പാർക്കിങ്ങിനായി ഓട്ടോബേ ഒരുക്കുകയോ ഫുട്പാത്തിലേക്ക് വാഹനങ്ങൾ ചേർത്ത് നിർത്താൻ സൗകര്യമൊരുക്കുകയോ പാർക്കിന്റെ പ്രധാന കവാടത്തിനരികിലേക്ക് സ്വരാജ് റൌണ്ടിൽ നിന്നും പ്രവേശന കവാടമൊരുക്കുകയോ ചെയ്താൽ പ്രശ്നം പരിഹരിക്കാനാകും വിഷയം ട്രാഫിക് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും കോർപ്പറേഷൻ അധികാരികൾ ഇക്കാര്യത്തിൽ ഉചിതമായ സൗകര്യമൊരുക്കുകയാണ് വേണ്ടതെന്നും കൺട്രോൾ റൂം സിഐ ടി എൻ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു നല്ല ഒരു വഴി എന്ന് വെച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഫുട്പാത്തിനോട് ചേർന്നോ അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ അതിനോട് പാർക്കിനോട് ചേർന്നുള്ള ഒരു ഓട്ടോ ബേ ആ അതിലേക്ക് ഈ വാഹനങ്ങൾ കയറ്റി നിർത്തി അവിടെ ആളുകൾ ഇറക്കി പോവുക എന്നുള്ളതാണ് ഏറ്റവും സേഫായിട്ടുള്ള മാർഗം അത് കോർപ്പറേഷൻ അധികാരികളോടുമായി സംസാരിച്ച് അത് അതിനൊരു ശാശ്വത പരിഹാരം തന്നെ വേണം അത് ചെയ്തില്ലെങ്കിൽ അത് ഭാവിയിൽ ചാൻസ് ഉണ്ട് സ്വരാജ് റൗണ്ടിലെ ഇന്നർ ഫുട്പാത്ത് നവീകരണം നടന്നു വരികയാണ് അത് പൂർത്തിയാകും മുമ്പ് റൗണ്ടിൽ നിന്നും തേക്കിംഗാട് മൈതാനത്തേക്ക് പ്രവേശന മാർഗം തുറക്കാനും പാർക്കിന്റെ കവാടത്തിനരികിൽ യാത്രക്കാരെ ഇറക്കാനും സൗകര്യമൊരുക്കിയാൽ പ്രശ്നം എളുപ്പത്തിൽ പരിഹരിക്കാനാകും അടുത്തിടെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി ഇവിടെ ഇത്തരമൊരു പ്രവേശന മാർഗ്ഗം സജ്ജമാക്കിയിരുന്നെങ്കിലും ഉടനെ തന്നെ അടച്ചുകെട്ടുകയായിരുന്നു പൊതുജനങ്ങളുടെ സുരക്ഷയെ കരുതി ഇത്തരമൊരു നടപടി സ്വീകരിക്കാൻ പോലീസും കോർപ്പറേഷൻ അധികാരികളും അടിയന്തിരമായി ഇടപെടണമെന്നാണ് പ്രസക്തമായ